നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനൊന്നാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഇരുപത്താറാം തീയതി ബുധനാഴ്ച ഇന്ന് ബുധനാഴ്ചയാണ് വളരെ നല്ല ദിവസമാണ് ബുധൻ എന്ന് പറയുമ്പോൾ പൊതുവേ പ്രവൃത്തി കാരകനാണ് ഓരോ പ്രവൃത്തിക്ക് ഇറങ്ങാവുന്ന ദിവസമാണ് പക്ഷേ ഇന്നത്തെ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം അത്ര നക്ഷത്രമല്ല ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമല്ല തൃക്കേട്ട അതുകൊണ്ട് ഇന്നത്തെ ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ദിവസമൊക്കെ കൊള്ളാം ബുധനാഴ്ചയാണ് പ്രവൃത്തികാരകൻ്റെ ദിവസമാണ് പ്രവൃത്തിക്ക് പുരോഗതി ഉണ്ടാകുന്ന ദിവസമാണ് ഒക്കെ ആണെങ്കിൽ പോലും നക്ഷത്രം നല്ലതല്ല നക്ഷത്രവും ദിവസവും കൂടി ഒന്നിച്ചാലേ നമുക്ക് അത്ര കണ്ട് പോസിറ്റീവ് എനർജി വരത്തുള്ളൂ ഒരു കോമ്പിനേഷനാണ് നക്ഷത്രം കൊള്ളാം ദിവസം കൊള്ളൂല്ല അപ്പോൾ അതിൻ്റെ ഫലത്തിൽ കുറവ് വരും ഇപ്പം നക്ഷത്രം നല്ല നക്ഷത്രമല്ല അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ചിങ്ങമാസത്തിലെ തൃക്കേട്ട നക്ഷത്രം വന്നിട്ടുള്ള നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ഭാഗ്യോദയമാണ് ഇന്നത്തെ ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം ഉള്ളില്ലെങ്കിൽ പോലും നിങ്ങളെ സംഭവിച്ചോളം ഈ ഒരു വർഷക്കാലം നല്ലതാണ് ശരിക്ക് ശരിക്കും ജോലിയില്ലാത്ത ആളാണെങ്കിൽ ജോലി കിട്ടും ജോലിയിലിരിക്കുന്ന ആളാണെങ്കിൽ കയറ്റം കിട്ടും എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് സബലീകൃതമാവും അതുപോലെ വിദ്യാഭ്യാസപരമായിട്ട് വിദ്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദ്യാ പുരോഗതി ഉണ്ടാവും വിദ്യാഭ്യാസം മുടങ്ങിയിരിക്കുന്നവർക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ കൊള്ളാവുന്ന സമയമാണ് ഇങ്ങനെ കുറേ ഗുണപ്രദമായ അവസ്ഥകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന കാലഘട്ടമാണ് ശരിക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിലും അറച്ചു നിൽക്കരുത് എന്ത് കാര്യത്തിനും വേണമെങ്കിൽ ഇറങ്ങണം കാരണം വിജയം വിജയമുണ്ടാകുന്ന സമയമാണ് വിജയം ഉണ്ടാവുമെങ്കിൽ നമ്മൾ ഇറങ്ങുന്നതിലും നല്ലത് അപ്പോൾ അറച്ച് നിൽക്കിയത് അത് യാത് കാര്യത്തിനും എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം ഒപ്പം നമുക്ക് എന്ത് ചെയ്യണം ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കണം ദൈവാധീനം കൂട്ടണം ദൈവാധീനം എങ്ങനെ വർദ്ധിപ്പിച്ചെടുക്കണം നമുക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഈശ്വരാധീനം കൂട്ടാൻ വേണ്ടി പ്രധാനമായിട്ട് ചെയ്യേണ്ടത് എന്താണ് ദേവതാ ബന്ധം വർദ്ധിപ്പിച്ചിരിക്കണം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ബുധനാഴ്ച ദിവസങ്ങളിൽ പോയി പാൽപായസം തുളസിമാല അർച്ചന ഇവ നടത്തണം അതുപോലെ മഹാലക്ഷ്മി ഭഗവതിയിലെ നടയിൽ പോയിട്ട് ബുധനാഴ്ച ദിവസങ്ങളിൽ കുങ്കുമാർച്ചന നടത്തണം ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ദോഷഭാവങ്ങൾ മാറിക്കിട്ടുകയും കുടുംബത്തിനകത്ത് ഐശ്വര്യവും സമാധാനവും സന്തോഷവും ലഭ്യമാവുകയും ചെയ്യും അപ്പോൾ ഇത് നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകണം അതുപോലെ ഇന്നത്തെ ദിവസം നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാലവും കൂടി നോക്കിയിട്ട് വേണം പോകാൻ രാവുകാലം പന്ത്രണ്ട് മണി മുതൽ ഒന്നര വരെ എന്ന കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്നത്തെ രാവു കാല സമയം പന്ത്രണ്ട് ഇരുപത്തൊന്നിനെ തുടങ്ങൂ അപ്പോൾ ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റ് വരെ രഹു കാല സമയമുണ്ട് ഗുളികകാല സമയം വരണത് നമുക്ക് ഗുളികകാലവും യമകണ്ഠകാലവും ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കാൻ പാടില്ല ഗുളികകാല സമയം വേണമെങ്കിൽ പത്ത് അമ്പത് തൊട്ട് പന്ത്രണ്ട് ഇരുപത്തൊന്ന് വരെയും യമഖണ്ഠകാല സമയം വരുന്നത് ഏഴ് നാൽപ്പത്തൊമ്പത് മുതൽ ഒമ്പത് പതിനാ പത്തൊമ്പത് വരെയും ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത് അതുപോലെ ഇന്നും നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ ഞാൻ പറഞ്ഞു പൊതുവേ നല്ലതല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ചില കാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ എന്ന അവസ്ഥ ഉള്ളവർക്ക് നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എടുക്കാം അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് പതിനൊന്ന് മണി അമ്പത്തേഴ് മിനിറ്റ് തൊട്ട് ആരംഭിക്കും പന്ത്രണ്ട് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട് നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം ഈ സമയം ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി പോസിറ്റീവ് കവചം നിലനിൽക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് ആയി വരും അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കും അതേപോലെ തന്നെ ഇന്ന് വസ്ത്രധാരണം ചെയ്യുന്നിടത്തും സൂക്ഷിക്കണം പച്ച കളറ് വസ്ത്രത്തിൽ വസ്ത്രധാരണത്തിൽ പച്ച കളറിൻ്റെ അംശവും കൂടി ഉണ്ടാവണം മിക്സ് ഉണ്ടാവണം അല്ലെങ്കിൽ പച്ച കളർ ധരിക്കാം ഇത് ഷാളായിട്ടായാലും ഷർട്ടായിട്ടായാലും ബ്ലൗസായിട്ടായാലും നമ്മളെ കൈ ധരിക്കും ബൈ ചാൻസ് നമുക്ക് പച്ച കളർ ധരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും പച്ച കളറിലുള്ള ഒരു വസ്ത്രം കയ്യിൽ കരുതണം അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം